കമ്പനിക്ക് വേറെ ആളെ കിട്ടും, പ്രത്യേകിച്ച് അവിടെ ഇഷ്ടം പോലെ ആളെ കിട്ടും. അങ്ങനെ അവനാന് ചില സമയത്തേ കിട്ടുള്ളൂ. കാരണം അതായത് 35 വയസ്സൊക്കെ കഴിഞ്ഞാല്, 40 കഴിഞ്ഞാല് പിന്നെ ജോലി കിട്ടൂല. മനസ്സിലായില്ലേ? ഏജ് വലിയ ഘടകമാണ്. പിന്നെ നമുക്ക് സംരംഭകത്വം അങ്ങനൊക്കെ ആയി പോണം, അതിന് ഭയങ്കര വെല്ലുവിളിയും ചില്ലറ ഇതൊന്നും പോരാ. ഭയങ്കര ധൈര്യം വേണം. നാലോ അഞ്ചോ തവണ ഒഴിവാക്കി എണ്ണ എടുത്തു കൊണ്ടുവരുന്നു. ഞാനങ്ങനെ നമ്മളെ ബൈലോ ഉണ്ട് ഇതിന്. അതായത് നമ്മള് കുറെ പൈസ ഉണ്ടാക്കാന്നല്ലോ ജോലി ഉണ്ടാക്കാന്നല്ല, മാക്സിമം വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക. അതേപോലെ കൊക്കക്കോള, ഇങ്ങനത്തെ ശരീരത്തിന് ഹാനികരമായ സാധനങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ പുകവലി, മറ്റേ സാധനങ്ങൾ, അതിന് നമ്മളില്ലെങ്കിലും ഈ നിയമം പാലിക്കണതിന്റെ. കൊക്കക്കോളൊക്കെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരാം? ആ, കൊക്കക്കോളക്കെതിരെ നിൽക്കണോ? അപ്പോ നിങ്ങൾ എന്ത് ഫുഡാ ഉദ്ദേശിക്കുന്നത്? നമ്മള് വൈകുന്നേരങ്ങളിലാണ് സംഭവം. അതായത് ഒരു 3 മണി മുതൽ 11 മണി വരെ. അപ്പൊ ബർഗർ ഒക്കെ ആണോ? അതെ, സ്നാക്സും ജ്യൂസും ചായയും. അതെന്താണ് വിദഗ്ധമായിട്ട് നമ്മൾ പഠിച്ച് ഇതാക്കണം. പിന്നെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഭാവിയില് ചോറൊക്കെ തുടങ്ങാം. ചോറിനേക്കാളും നല്ലത് ഈ ഫിഷൊക്കെയാണ് ലാഭകരം. ഫ്രൈ ആണ്, മന്തി ഒക്കെ കൊണ്ടുവരാം. അതിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ടേസ്റ്റ് ഉള്ളതും കൊടുക്കണം. സാധാരണ ഒരു ലെവലായി നിന്നൊരു കാര്യമില്ല, എക്സ്ട്രാ ഓർഡിനറിയിലാണ് പോണ്ടേ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഇവന്റുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ, വിക്ടറി ഡേ, അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കും. വീഡിയോ, ഫോട്ടോ, എഡിറ്റിങ്. ആ, അല്ല നമ്മൾ തന്നെ എടുത്ത്, പരിപാടിൻ്റെ അല്ലേ.
പഴമ്പലം അല്ല സിനിമകളിലോ ഇല്ല കണ്ടില്ല തിരിച്ചറിയുമ്പോ കാണണോ ആ നോക്കാം ടിക്കറ്റ് ഇന്നലെ കാണണായിരുന്നു പക്ഷെ ഇന്നലെ ഹലോ ആളെ കൊണ്ട് പറയാം.